ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാല. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ പൂരി മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി, അര കപ്പ് മൈദ, കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ നെയ്യ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം. നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുത്ത് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി എണ്ണ ചൂടായതിലേക്ക് ഇത് ഒരെണ്ണം വീതം ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് പൊങ്ങി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പൂരി റെഡി ആയിട്ടുണ്ട്. അടുത്തത് മസാല ഉണ്ടാക്കാം. ഒരു 5 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്ത് ഇത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ ചൂടായതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിയതിലേക്ക് സബോള, പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു സബോളയാണ് എടുത്തിരിക്കുന്നത്. ചൂടതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പൂരിയും മസാലയും റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.